തീവണ്ടി ഓടിത്തുടങ്ങി. യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ടൊവിനോ തോമസ് നായകനായ തീവണ്ടി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ചെയിൻ സ്മോക്കറായ ബിനീഷ് ദാമോദരൻ അഥവാ BD-യിലൂടെയാണ് തീവണ്ടി മുന്നേറുന്നത്. പൂർണമായും ഒരു കഥാപാത്രമായി മാറാൻ തനിക്ക് കഴിയുമെന്ന് ടൊവിനോ തെളിയിച്ചിരിക്കുകയാണ്. യൂത്തന്മാർക്കിടയിലുള്ള പുകവലിയും പ്രണയവും ഒക്കെയാണ് ചിത്രത്തിന്റെ തുടക്കം. സാധാരണക്കാരനായ ബിനീഷിന്റെ ജീവിതമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ അവന്റെ ജീവിതത്തിൽ അരങ്ങേറുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും അത് അവനിലുണ്ടാക്കുന്ന മാറ്റവുമാണ് തീവണ്ടി. നർമ്മത്തിന്റെയും ഹാസ്യത്തിന്റെയും കൂട്ടുപിടിച്ചാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി മുന്നോട്ട് പോകുന്നത്. ഒരു നാട്ടിൻപുറവും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും സംസാരവുമെല്ലാം ആദ്യ പകുതിയിൽ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. നായകനായ ബിനീഷ് പുകവലിയിൽ എത്രത്തോളം അഡിക്റ്റഡ് ആണെന്ന് ആദ്യ പകുതിയിലൂടെ വ്യക്തം. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സംവിധായകൻ ഒരു പുതുമുഖമാണെന്ന് തോന്നൽ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയെ അപേക്ഷിച്ച് ഈ നർമ്മം കാണാനാകുന്നില്ല. രണ്ടാം പകുതിയുടെ ആരംഭത്തിൽ ചെറിയ ചില പോരായ്മകളും ഇഴച്ചിലുകളും ഉണ്ട്. പക്ഷേ ഇത് സിനിമയെ മൊത്തത്തിൽ ബാധിക്കില്ല. അത്രമേൽ സുന്ദരമായിട്ടാണ് കഥ പോകുന്നതെന്ന് ചുരുക്കം. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ക്ലൈമാക്സ് ആണ് ചിത്രത്തിനുള്ളത്. എല്ലാത്തരം പ്രേക്ഷകർക്കും ദഹിക്കാവുന്ന തരത്തിലുള്ള ചേരുവകളാണ് ചിത്രത്തിലുള്ളത്. നാടൻ ലുക്കിലുള്ള നായകനും നായികയും മറ്റുള്ളവരും പ്രേക്ഷകരെ രസിപ്പിക്കുമെന്ന് ഉറപ്പ്. സാമൂഹ്യ പ്രസക്തിയുള്ള പ്രമേയവുമായി എത്തുന്നതിനിടയിൽ അഭിനയമില്ല, ജീവിതമാണ് ഇവിടെ കാണുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്.